ഫാമിലി ഹൈ മസേർട്ട് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു, എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ടൈറ്റിൽ കണ്ടപ്പോ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയി എന്താണ് സംഭവം എന്ന് ഞാൻ പറയാം. ഞാൻ ഇപ്പോ വീഡിയോസ് എടുക്കുന്നത് ട്രൈപോളാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാനിപ്പോ ഫോൺ വെച്ചിരിക്കുന്നത്, ഫോണിലാണ് ഞാൻ ക്യാമറ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഞാൻ ഇപ്പൊ വെച്ചിരിക്കുന്നത് ട്രൈപോളിലാണ്. ട്രൈപോഡൊക്കെ എനിക്ക് എങ്ങനെയാണ് കിട്ടിയെന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം, ഞാൻ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പക്ഷെ ഞാൻ ഈ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് നമ്മുടെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്തിരുന്നത് നിങ്ങൾക്കൊന്ന് കാണണ്ട്. അത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ. അപ്പോ ആദ്യം നമുക്ക് ഒരു ഫെസിലിറ്റി ഇല്ല കേട്ടോ, എന്ന് വെച്ചാല് എന്താ പറയാ, ട്രൈപോഡ് ഇല്ല, നമുക്ക് നല്ലൊരു ഫോൺ പോലും ഇല്ലായിരുന്നു. പിന്നീട് എനിക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് കൂടിയാണ് ഈ ഒരു ഫോൺ എന്ന് പറയുന്നത്. ഈ ഒരു നിങ്ങളിപ്പോ ഈ കാണുന്നത് ഈ സൈഡിൽ കാണുന്ന ഈ ഒരു ഫോണാണ് ഞാനിപ്പോ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. നിങ്ങളിപ്പോ ഈ കാണുന്ന വീഡിയോ ഈ ഒരു ഫോണിൽ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പക്ഷെ ഞാൻ തുടങ്ങുന്ന സമയത്ത് എന്ന് പറയുന്നത് എന്റെ കയ്യിൽ ഒന്നുമില്ല, എന്റെ സാധനങ്ങൾ ഞാൻ എന്തിലൊക്കെ വെച്ചിട്ടാണ് വീഡിയോസ് അടുക്കളയിൽ നമ്മൾ വെക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ കറക്റ്റ് കാണിക്കണമല്ലോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് കാണിച്ചത് നിങ്ങൾ കണ്ട അന്തം വിട്, ഞാൻ ഇങ്ങനെയാണോ വീഡിയോ എടുത്തതെന്നുള്ളത്. സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണു തള്ളിപ്പോവും, ഈ ഇതിലൊക്കെ വെച്ചിട്ടാണോ വീഡിയോ എടുത്തതെന്നുള്ളത്. എന്തായാലും ഞാൻ നിങ്ങൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴത്തെ അല്ല, ഇതിനു മുമ്പ് ഞാൻ സ്റ്റാർട്ടിങ്ങില് വീഡിയോ എടുത്തത് എങ്ങനെയാണെന്നാണ് ഇപ്പൊ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ, ഞാൻ എപ്പോഴും വീഡിയോസ് എടുക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടോ ഞാൻ എപ്പോഴും സാധനങ്ങൾ നമ്മുടെ ഗ്യാസ് അടുപ്പ് ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും നിങ്ങളെ കാണിക്കുന്നത്, നമ്മുടെ കേക്കിന്റെ ഒക്കെ വീഡിയോസ് കാണിക്കുമ്പോൾ നമ്മൾ ബാറ്റർ എല്ലാം റെഡി ആക്കുന്നത് ഒക്കെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് കേട്ടോ. നമ്മുടെ കിച്ചന്റെ ഈ ഒരു ഏരിയ ആണ് കേട്ടോ, ഈ ഒരു ഏരിയ ആണ്. അപ്പൊ രണ്ട് രീതിയിലാണ് കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് സാധനങ്ങളുടെ മുകൾ ഭാഗത്ത് നിന്ന് അത് ഷൂട്ട് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ. കാണാൻ പറ്റുന്നില്ല അല്ലേ, ഞാൻ താത്ത് കാണിച്ചത്. അതെ, ഈ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. ഇതെന്ന് പറയുന്ന ഒരു ക്ലിപ്പുണ്ട്, ദേ അവിടെ ഞാൻ ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് കുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഫോൺ ദേ ഈ ഒരു ഹോൾഡറിൽ നമ്മളിങ്ങനെ വെക്കും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊക്കെ പറ്റും. ഇതുപോലെ ഫോൺ ഇവിടെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളുടെ മുകൾ ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് ഇതിന്റെ ഹൈറ്റ് ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു കമ്പിയാണ്, ഇതുപോലെ നമുക്ക് വളയ്ക്കാനൊക്കെ പറ്റും, കണ്ടില്ലേ. അപ്പൊ ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാൻ പറ്റും. അപ്പൊ ഇതാണ് ഒരു രീതി എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ ഇതിന് കുറെ പ്രശ്നങ്ങളുണ്ട്, നമുക്ക് സൈഡിൽ നിന്നൊന്നും കാണിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ പണ്ടേ ഉള്ളതാണ്, നമ്മൾ യൂട്യൂബ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഉള്ളതാണ്. പക്ഷെ ഇതിന് കുറെ പോരായ്മകളുണ്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനൊരു ജനൽ ഉള്ളത് കൊണ്ട് ഇതിവിടെ വെക്കാൻ പറ്റും, പക്ഷെ വേറെ അങ്ങോട്ടൊന്നും നീക്കി വെക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഗ്യാസ് അടുപ്പൊക്കെ അത് അവിടെ ഇരിക്കുന്നത്, അപ്പൊ അങ്ങോട്ട് ഇതൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പൊ വീഡിയോ നമുക്ക് എന്താ കുക്ക് ചെയ്യുന്നതൊന്നും കാണിക്കാൻ പറ്റത്തില്ല, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഇതുകൊണ്ട് എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതിനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ഞാൻ കണ്ടുപിടിച്ചത്. അതെന്ത് സംഭവം എന്ന് വെച്ചാല് ഇതാണ് സാധനം കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന നമ്മുടെ ഈ എന്താ പറയാ, നമ്മളീ തവി അതൊക്കെ സ്പൂൺ അതൊക്കെ തൂക്കിയിടുന്ന ഒരു പഴയ സാധനം കേട്ടോ. ഇതിങ്ങനെ ചീത്തയായി പോയായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട്, ഈ കമ്പി ബലയില്ല, അപ്പൊ ഇത് പൊട്ടി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാല് ഇത് ഞാൻ എടുത്തിട്ട് ഇത് അന്ന് ഞാൻ ഇട്ട റബ്ബറാണ് കേട്ടോ, ഇപ്പോഴും എന്താ കിടക്കുന്നത്, ഇത് ദ്രവിച്ചു പോയി. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഞാൻ കെട്ടിയൊക്കെ വെച്ചിരിക്കുവായിരുന്നു അന്ന്. അപ്പൊ ഞാൻ വേറൊരു റബ്ബർ എടുത്തു കേട്ടോ, വേറൊരു റബ്ബർ എടുത്തിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ട് ഇതിപ്പോ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഫോണിൽ വേറെ ഫോൺ കേട്ടോ, ഇപ്പൊ തക്കാൻ ഞാൻ ഒരു ഫോണിൽ കാണിക്കാം. ഇതുപോലെ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോൺ ഇതിന് ബാക്ക് സൈഡിൽ വെക്കും കേട്ടോ, കാരണം നമ്മൾ തടിയിൽ വെച്ചാലേ ഇതിനൊരു ബലം കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ റബ്ബർ എടുത്തിട്ട് ഇതിൽ ചുറ്റി ഇങ്ങനെ ഇടും. ഇത് രണ്ട് മൂന്ന് എത്ര ഒന്നോ രണ്ടോ റബ്ബർ ഞാൻ ആ സമയത്ത് ഇടും കേട്ടോ, കാരണം ഇതമ്മതെ കണ്ടില്ലേ ചരിഞ്ഞൊന്നും പോകത്തില്ല. കാരണം ഇതുപോലെ ചെറിയൊരു ആട്ടം ഉണ്ട്, അതുകൊണ്ടാണ് ഈ രണ്ട് മൂന്ന് റബ്ബർ ഇടുമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് റബ്ബർ ഇടും, ഇട്ട് കഴിയുമ്പോൾ നമുക്കിത് തടി അതുകൊണ്ട് കുറച്ച് ബലം ഉണ്ടാവും. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വെയിറ്റ് ഉള്ള ഒരു ഡബ്ബ എടുക്കും. ഇത് ഞാൻ ഇപ്പോൾ പഞ്ചസാരയുടെ വലിയ നമ്മുടെ ഒരു 3 കിലോയോളം കൊള്ളുന്ന ഒരു ഡബ്ബയാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുകളിൽ ഞാൻ എന്താ ഇതിങ്ങനെ വെക്കും. ഇതിങ്ങനെ വെക്കുമ്പോൾ പ്രശ്നമെന്ന് വെച്ചാൽ ഈ ബാക്ക് സൈഡിൽ വെക്കാത്തതെന്ന് വെച്ചാൽ ഇതിന് മുകളിൽ ഫോൺ ഇരിക്കത്തില്ല ഈ ഒരു സൈഡിൽ, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഫോണിൻ്റെ ഇങ്ങനെ ചരിച്ചൊക്കെ വെച്ചിട്ട് ഈ ഫോൺ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും, കണ്ടില്ലേ. ഇത് ഇങ്ങനെ ഇരിക്കും കണ്ടോ, ഈ ഒരു സൈഡ് ഇവിടെ മുകളിൽ വെച്ചിട്ട്. അപ്പോൾ ഒരു പ്രശ്നം വന്ന് എന്താണെന്നറിയാവോ, എന്റെ ഫോൺ ഇതിൽ നിന്ന് വീണു പോകും. കാരണം എന്താന്ന് വെച്ചാൽ ഇത് ഇവിടെ വെയിറ്റ് കൂടുതലല്ലേ, അപ്പൊ ഇതിങ്ങനെ വീണു പോകും. അപ്പൊ ഞാൻ എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കവർ വെയിറ്റ് ഉള്ള പഞ്ചസാരയോ അല്ലെങ്കിൽ ഉപ്പോ വാങ്ങുക, നമ്മുടെ കവർ ഉണ്ടല്ലോ, അതുപോലെ ഒരു കവറിൽ എന്തെങ്കിലും വെയിറ്റ്. മിക്ക സമയത്ത് ഞാൻ വെക്കുന്നത് എന്താന്ന് വെച്ചാല് അരിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എപ്പോഴും കവറിൽ ഉപ്പ് കാണത്തില്ലല്ലോ, നമ്മൾ ടിന്നിൽ തട്ടിയിട്ട് വെക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് കുറച്ച് അരി എടുത്തിട്ട് ഒരു കവറിൽ നല്ല വെയിറ്റിന് വെയിറ്റ് വരുന്ന രീതിയിൽ അരി എടുത്തിട്ട് അത് കെട്ടി ഇതിന് മുകളിൽ വെക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് കെട്ടിയത് ഈ സൈഡിലൂടെ. അപ്പൊ ഈ ഒരു വെയിറ്റ് കൊണ്ട് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുമ്പോൾ നമുക്ക് ഈ ഫോൺ
കറക്റ്റ് സ്ഥലത്ത് വെക്കാൻ പറ്റും. അപ്പൊ എന്റെ ഫോണിന്റെ ഈ ഒരു ഫോണിന്റെ ക്യാമറ വരുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ വെക്കണം. കാരണം നമ്മളെ ക്യാമറ എവിടെയാണോ വരുന്നത് അത് മറയാത്ത രീതിയിൽ വെക്കണം. അപ്പൊ ഇതുപോലെ ഞാൻ അടുപ്പിന്റെ അടുത്തുകൊണ്ട് വെച്ചിട്ട് ഇതിങ്ങനെ അറ്റത്തോട്ട് വെക്കും. അപ്പൊ നമ്മുടെ അടുപ്പ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും അടുത്ത് വെക്കുമ്പോൾ നമുക്ക് വേറൊരു പ്രശ്നം വന്നു. എന്താന്ന് വെച്ചാല് ചൂട് തട്ടി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫോൺ ഓവർ ഹീറ്റ് ആണെന്ന് എഴുതി കാണിച്ചിട്ട് തനിയെ ക്യാമറ ഓഫായി പോകും. അപ്പൊ നമ്മൾ അതുവരെ എടുത്തോണ്ടിരുന്ന ആ ഒരു ക്ലിപ്പ് അത് ഓട്ടോമാറ്റിക് അത് മിസ്സായി പോകും. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം കുറേശ്ശെ സമയം ഇതിങ്ങനെ അത്യാവശ്യത്തിന് ഷൂട്ട് ചെയ്യും, പിന്നെ അത് പെട്ടെന്ന് തന്നെ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഫോൺ മാറ്റി വെക്കും. കാരണം ഫോൺ ഓവറായിട്ട് ഹീറ്റ് ആവാൻ പാടില്ലല്ലോ അതുകൊണ്ട്. അപ്പൊ അങ്ങനെയും കുറെ നാള് ഈ രീതിയിൽ ഷൂട്ട് ചെയ്തു. പക്ഷെ അത് കുറെ നാള് എന്താ പറയാ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ വീട്ടില് അമ്മ അടുത്ത് ഞാൻ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു ശരിയെന്ന് ചെറിയൊരു പൈസക്ക് എന്തെങ്കിലും വാങ്ങിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വാങ്ങിച്ചൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫി സ്റ്റാൻഡ് ഉണ്ടല്ലോ, സെൽഫി സ്റ്റിക്ക്, അത് വാങ്ങിച്ചു കേട്ടോ ഞാൻ. ഇതാണ് സാധനം, നമ്മുടെ സാധാ സെൽഫി സ്റ്റിക്ക്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ ഒരു സെൽഫി സ്റ്റിക്ക് വാങ്ങിച്ചു. പക്ഷെ ഇത് വാങ്ങിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഇത് ഇങ്ങനെ അത്യാവശ്യം നമുക്ക് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ വേറൊരു പ്രശ്നം വന്നതെന്ന് വെച്ചാല് നമുക്കിവിടെ സ്റ്റാൻഡ് അല്ലല്ലോ, ഇതൊരൊറ്റ സ്റ്റിക്കല്ലേ. അപ്പൊ ഇത് നമുക്ക് ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കത്തില്ല. നമ്മുടെ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു കമ്പി പോലെ ഇരിക്കുന്നു. അപ്പൊ ഇവിടെ വെയിറ്റും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഒരു സ്ഥലത്ത് ഇരിക്കത്തില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ദേ ഇത് കണ്ടോ, ഒരു പാത്തമ്പടെ ഒരു ഐസ്ക്രീമിന്റെ ടിന്നാട്ടോ. ഇതെടുത്തിട്ട് ഇതിനകത്ത് ഞാൻ അരി എടുത്തു കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്തതാണ്. നമുക്ക് എല്ലാ സാഹചര്യവും നമുക്ക് എനിക്ക് അടുക്കളയിൽ വെച്ചിട്ട് ഈ ട്രൈപോഡിൽ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോഴും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പഴയ വീടായതുകൊണ്ട് കുറച്ച് ഇരുട്ടും കാര്യമൊക്കെയാണ്. അപ്പോൾ അത്ര വ്യക്തമില്ല. അപ്പോൾ നമ്മുടെ ട്രൈപോഡിൽ റിംഗ് ലൈറ്റ് ഉണ്ട് എങ്കിൽ പോലും റിംഗ് ലൈറ്റിന്റെ ആ ഒരു കണക്ഷൻ കൊടുക്കാൻ നമുക്ക് ഇവിടെ അടുത്ത് സ്വിച്ച് ഇല്ല. പിന്നെ നമ്മൾ എക്സ്റ്റൻഷൻ ഒക്കെ കൊണ്ടുവന്ന് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിയാൽ മാത്രമേ നമ്മുടെ റിംഗ് ലൈറ്റ് ഓൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് കാരണം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഒരു ഇതിന്റെ നടക്കുന്നത് ഇതുപോലെ ഇങ്ങനെ ഇറക്കി വെക്കുമായിരുന്നു. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഇതിങ്ങനെ മൊത്തത്തിൽ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട്. അപ്പൊ എല്ലാവരും ആയിരിക്കും ഓ അരി എടുത്തു വെച്ച് കളിക്കുവാണോ, അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, ഞാൻ ഇച്ചിരി ഇങ്ങനെ ഉപയോഗിച്ചിട്ട് അങ്ങ് തിരിച്ചിടും. പിന്നെ നമ്മള് മണ്ണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, കാരണം ഒന്നാം തരം നമ്മൾ കുക്ക് ചെയ്യുവാണ്, അതിന്റെ അടുത്ത് മണ്ണൊന്നും വെക്കാൻ പറ്റത്തില്ല. പിന്നെ മാവ് വെച്ച് കഴിഞ്ഞാല് അത് നമുക്ക് ഇതിൽ പറ്റി പിടിക്കും, പിന്നെ മൊത്തം കൈ എത്രയും അഴുക്കായി പോകും നമ്മളെ. ഇതാകുമ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല. അരി വെക്കുന്നത് അത്ര നല്ലതല്ല കാര്യമല്ല എന്ന് എനിക്കറിയാം, കാരണം നമ്മൾ കഴിക്കാനുള്ള സാധനമല്ലേ. പക്ഷെ ഇങ്ങനൊരു വേറൊരു ഓപ്ഷൻ എന്റെ മുമ്പിൽ കാണുന്നില്ല. അല്ലെങ്കിൽ പിന്നെ വല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറക്കി വെക്കണം. അപ്പൊ അതിനെക്കാട്ടി കുറച്ചിതായിട്ടുള്ള ഇതാണെന്ന് തോന്നി. പിന്നെ അമ്മയെടുത്ത് വെച്ച് അമ്മ രണ്ട് വഴക്കൊക്കെ പറഞ്ഞു എങ്കിലും തന്നു, പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇപ്പൊ ഉപയോഗിക്കുന്നത് ചില സമയങ്ങളിൽ ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മൾ വന്ന വഴി മറക്കാൻ പാടില്ല. അതുകൊണ്ട് ട്രൈപോഡ് വന്നെങ്കിലും ചില അവസരങ്ങളിൽ ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് നമ്മൾ ട്രൈപോഡിൽ തന്നെയാണ് ഫോൺ വെച്ചേക്കുന്നത്. പിന്നെ നമ്മൾ ഞാൻ പുറത്തു നിന്നൊക്കെ ഇൻട്രോ പറയുമ്പോഴും നമ്മൾ ചില കുക്കിംഗ് വീഡിയോസിലൊക്കെ പുറത്തു നിന്നുള്ള വീഡിയോസൊക്കെ കാണിക്കാറുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ട്രൈപോഡ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോസ് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ട്രൈപോഡ് ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നല്ലൊരു ഫോൺ ഇല്ലാത്തതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല. ഫോൺ അറ്റ്ലീസ്റ്റ് ഫോണെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിന്റെ വീഡിയോസ് ഷൂട്ട് ചെയ്ത് ഒരു മിനിമം ക്വാളിറ്റിയിലെങ്കിലും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫോൺ ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ട്രൈപോഡൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ട് അയ്യോ ഇനി നമ്മൾ വീഡിയോസ് എങ്ങനെ ഷൂട്ട് ചെയ്യും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. അഥവാ അങ്ങനെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അവർക്കൊരു പ്രചോദനം ആവട്ടെ എന്ന് കരുതിയിട്ടും കൂടിയാണ് ഞാനിത് കാണിക്കുന്നത് കേട്ടോ. കാണിക്കുന്നതിന് അത്ര നാണക്കേട് അങ്ങനെ ഒന്നും തോന്നേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാല് ഇപ്പോൾ വളർന്നു വന്നിട്ടുള്ള മിക്ക യൂട്യൂബേഴ്സിന്റെയും സ്റ്റാർട്ടിംഗ് ടൈമിൽ അവർ ഇതോ ചിലപ്പോൾ ഇതിനെക്കാട്ടി കഷ്ടത്തിലോ ആയിരിക്കും അവർ വീഡിയോസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക. നമുക്ക് അവരുടെ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവത്തില്ല അതിന് പിന്നിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടെന്ന്. കാരണം നമുക്ക് ഞാനിപ്പോ ഈ രണ്ടാമത് കാണിച്ച ആ ഒരു എന്താ പറയുക സെൽഫി സ്റ്റിക്കിൽ നമുക്ക് എനിക്കിപ്പോ അത്രയും ബുദ്ധിമുട്ട് വരാറില്ല. കാരണം നമ്മൾ എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ വല്ല ബോട്ടിലിനകത്ത് ഇറക്കി ഒരു വെയിറ്റ് കൊടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ആദ്യം കാണിച്ച ആ ഒരു എന്താ പറയുക നമ്മൾ ആ സ്പൂണൊക്കെ ഇടുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, അതിൽ കുറേ ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മളത് ആദ്യം ഇതിന് എന്നുവെച്ചാൽ നമ്മുടെ ആ ഒരു എന്താ പറയുക ഇപ്പൊ അടുപ്പിലാണ് നമ്മൾ ഈ ഫ്ലോറിൽ വെച്ച് കാണിക്കുമ്പോൾ പ്രശ്നമില്ല. പക്ഷെ നമ്മൾ കുക്ക് ചെയ്യുന്ന വീഡിയോ കാണിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മുടെ ആ ഒരു പാത്രത്തിൽ നിന്നുള്ള പുകയും ചൂടും തട്ടാതിരിക്കാൻ വേണ്ടി ആ മാക്സിമം അത്രയും ഹൈറ്റിൽ വേണം നമ്മൾ ആ ഒരു ക്യാമറ വെക്കാനായിട്ട്. അഥവാ വെച്ച് കഴിഞ്ഞാലും കുറെയൊക്കെ ചൂടടിക്കുമ്പോൾ നമ്മുടെ സാധാ ഫോണല്ലേ, വലിയ ക്വാളിറ്റി ഉള്ളതല്ലല്ലോ. അപ്പൊ ആ ഒരു ചൂടടിക്കുമ്പോൾ തന്നെ ആ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കുറേ പ്രാവശ്യ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. അങ്ങനെ ഞാൻ മിക്ക വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാണ്ട് പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഓവർ ഹീറ്റ് ആണെന്ന് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ക്ലിപ്പുണ്ട് ഭയങ്കര കട്ട് ചെയ്ത് കട്ടിയാണല്ലോ എടുക്കുന്നത്.
ആ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ക്ലിപ്പ് മിസ്സായി പോകും, അത് ഓട്ടോമാറ്റിക്കും ഒന്ന് ക്യാൻസൽ ആയിപ്പോ. പിന്നെ നമുക്ക് സപ്പോസ് ഒരു കറി കഴിക്കുവാണ്, ഉപ്പിട്ടതാണ് കാണിച്ചത്, നമുക്ക് പിന്നെ ഉപ്പിടാൻ പറ്റില്ലല്ലോ, ഇത് കാണിക്കാൻ വേണ്ടി ഉപ്പിടാൻ പറ്റില്ല, പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ ഒരിക്കലും വീഡിയോ എടുക്കുന്നതോ ഒന്നും സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗം നമ്മൾ കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോ ഇതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വീഡിയോസ് എടുക്കാനുണ്ടെങ്കിൽ, സ്റ്റാർട്ടിങ്ങില് പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് പറയുകയാണ് കേട്ടോ, പഴയ ആൾക്കാർക്ക് കാണുമ്പോൾ അയ്യെന്ന് അവരൊരിക്കലും വിചാരിക്കില്ല, കാരണം അവർക്കറിയാം അവർ നമ്മളെപ്പോലെ തന്നെയാണ് അവർ വളർന്നു വന്ന സമയത്ത് ഇങ്ങനെ ആണ്. അതുകൊണ്ട് ഒരിക്കലും ആരും അയ്യേ ഇതൊക്കെ എന്തോ കാണിക്കുന്ന ഇങ്ങനെയൊക്കെയാണോ വീഡിയോസ് എടുത്തത് എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചുറ്റിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം വീഡിയോസ് എടുക്കാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതും വിചാരിക്കരുത്. എന്തെങ്കിലും എന്തായിക്കോട്ടെ ഒന്നുമില്ലേ നമ്മുടെ കൈ, ചില സമയങ്ങളിൽ എനിക്ക് ഇത് എത്ര വെച്ചിട്ട് അങ്ങോട്ട് വെച്ച ഇരിക്കത്തില്ല, അത് നമുക്ക് ദേഷ്യം വരും. ദേഷ്യം വന്നു കഴിയുമ്പോൾ ഞാൻ ചില ദിവസങ്ങളിൽ കറിയൊക്കെ വയ്ക്കുമ്പോൾ കയ്യിൽ ഇങ്ങനെ ഫോൺ പിടിച്ചിട്ടാണ് ഒരു കൈകൊണ്ട് ഇങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലായി ചെറിയ ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എങ്കിലും ഓക്കെ കുഴപ്പമില്ല, സ്റ്റാർട്ടിങ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് കാണുമ്പോൾ മനസ്സിലാവുള്ളൂ, അതുകൊണ്ട് ആ ഒരു പ്രശ്നമൊന്നും വേണ്ട. അപ്പൊ എന്തായാലും ഇതൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് കരുതിയിട്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോസ് ഇടുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ അത് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് എന്ത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം. അതുവരെയും ദിസ് ഇസ് സൈമ, ബൈ ബൈ.